ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നൈറ്റി പീസ് വെച്ചിട്ട് ഒരു കുർത്തിയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രിൻറ്റഡ് ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്, അതിന് മാച്ച് ആവുന്ന പോലെ തന്നെ. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുക വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നൈറ്റി മെറ്റീരിയൽ 3 മീറ്റർ ആണ് കേട്ടോ ഉള്ളത്. നൈറ്റി പീസ് ഇപ്പോൾ 4 മടക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നീളത്തിൽ ഇതുപോലെ ഒന്ന് മടക്കും, അതിന് ശേഷം വീതിയിൽ ഇതുപോലെ മടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫോൾഡഡ് സൈഡാണ് കിട്ടുന്നത് തുണിയിലും, അതുപോലെ തന്നെ അപ്പുറത്ത് ഓപ്പൺ സൈഡാണ് കിട്ടുന്നത്. ഇനി ടോപ്പിൻ്റെ ലെങ്ത്ത് പറയാം. റെഡി ലെങ്ത് എനിക്ക് വേണ്ടത് 44 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്ത് 45.5 ഇഞ്ചിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം. ടോട്ടൽ ഷോൾഡറിൻ്റെ പകുതി 6.25 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് താഴത്തേക്ക് 6.75 ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി യോജിപ്പിച്ചു. അതിനുശേഷം ആ പോയിന്റിൽ നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതും യോജിപ്പിച്ചു കൊടുത്തു. ഇനി വേസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. 13 ഇഞ്ചിലാണ് ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. അവിടെയും അതുപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കുർത്തി എ ലൈൻ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഹിപ്പ് മെഷർമെൻറ്റ് എടുക്കണം എന്നാവശ്യമില്ല. നമ്മൾ ആ 2 പോയിൻറ്റും യോജിപ്പിച്ചിട്ട് ബാക്കി ഷേപ്പിൽ താഴത്തോട്ട് അതുപോലെ വരച്ചാൽ മതി. വീതി നിങ്ങൾക്ക് ആവശ്യമുള്ള വീതി എടുത്താൽ മതിയോ. അതുപോലെ അടിവശത്ത് 3 ഇഞ്ച് മേലെയായിട്ട് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ നല്ലപോലെ കാണിച്ചു തരാമേ. ഇനി ആം ഹോളാണ് വരയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ലൈൻ്റെ പകുതി എടുത്ത് മാർക്ക് ചെയ്തു. കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലെയായിട്ട് മാർക്ക് ചെയ്ത് ബാക്കിലെ ആം ഹോൾ വരച്ചു. ഇനി 1.5 ഇഞ്ച് കുഴിച്ചിട്ട് ഇതുപോലെ ഫ്രണ്ടിലെ ആം ഹോളും വരച്ചിട്ടുണ്ട്. ഇനി നെക്ക് വിട്ടാണ് എടുക്കുന്നത്. 3.75 ഇഞ്ച് നെക്ക് വിട്ടെടുത്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത്. 5 ഇഞ്ചാണ് കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത്. എന്നിട്ട് ഒരു ബോക്സ് വരയ്ക്കുക. റൗണ്ട് ഷേപ്പാണ് ഇവിടെ വരച്ചു കൊടുക്കുന്നത്. ഇനി ബാക്കിലെ കഴുത്ത് കുറച്ച് കയറ്റിയിട്ടും ബാക്കിലെ കഴുത്ത് വരയ്ക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കഴുത്തും ആംഹോളും വരച്ചിട്ട് താഴേക്ക് ഇതുപോലെ ഷേപ്പ് വരച്ചത്. എന്നിട്ട് 3 ഇഞ്ച് മേലെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പും വരച്ചിട്ടുണ്ട്. ഇനി ആദ്യം ബാക്കിലെ കഴുത്തും ബാക്കിലെ ആംഹോളും കട്ട് ചെയ്ത് മാറ്റി നമ്മൾ. ഇനി ഫ്രണ്ടിലെ കഴുത്തും ഫ്രണ്ടിലെ ആംഹോളും കട്ട് ചെയ്യാനായിട്ട് ബാക്കിലെ പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിലെ കഴുത്തും ഫ്രണ്ടിലെ ആംഹോളും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കണ്ടോ, ഇനി നമ്മളിത് നേരെ വയ്ക്കുവാണേ. ആദ്യം നമ്മളെടുത്ത പ്രിൻറ്റഡ് ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ നെക്കിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതിനായിട്ട് ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പീസ് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെടുത്ത പ്രിൻറ്റഡ് ഫാബ്രിക്കും ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്, കുർത്തിയുടെ അടിയിലോട്ട് കയറ്റി വയ്ക്കുവാണ്. ഫോൾഡഡ് സൈഡും ഫോൾഡഡ് സൈഡും ഒരുപോലെ തന്നെ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം. കണ്ടു, ഇപ്പോൾ ഫോൾഡഡ് സൈഡെല്ലാം ഒരു വശത്താണ്. എന്നിട്ട് നമ്മൾ വരച്ച കഴുത്ത് അതുപോലെ തന്നെ ആ പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലും ഒരു കഴുത്ത് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇറക്കം നമ്മൾ 3 ഇഞ്ച് വയ്ക്കുന്നുള്ളൂ. 3.5 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. അവിടുന്ന് 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും കഴുത്ത് വരയ്ക്കുന്ന പോലെ തന്നെ ഒരു ബോക്സ് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പ്, ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പ് തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. കണ്ടോ, അത് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വരച്ച കഴുത്തുണ്ടല്ലോ, അവിടുന്ന് 1 ഇഞ്ച് മേലെയായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് ഡിസൈൻ വരച്ചു കൊടുക്കുന്നത്. ഇതുപോലൊരു ഷേപ്പ് നമ്മൾ ആം ഹോളിൻ്റെ താഴേക്ക് ഇങ്ങനെ വരച്ചു കൊണ്ടുവന്ന് മുട്ടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി ആദ്യം നമുക്ക് ഇപ്പോൾ വരച്ച കഴുത്ത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം എന്ത് ചെയ്യാം, നെക്കിൻ്റെ ഡിസൈനും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇനി ഇത് നിവർത്തിയിട്ടൊന്ന് നല്ലപോലെ കാണിച്ചു തരാം. നമ്മൾ കുർത്തിയുടെ പുറമേലോട്ട് ഇങ്ങനെയാണിത് വെച്ച് കൊടുക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമേ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ എല്ലാ സൈഡും അല്ല, കഴുത്തും ആ താഴെ വശവും നമുക്ക് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് ഒരു ക്രോസ് പീസ് എടുത്ത് 2 മടക്കി അയൺ ചെയ്തതാണേ. അതിൻ്റെ തുറന്ന വശം താഴത്തോട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കഴുത്തിലും വേറെ പീസ് തുണിയെടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കഴുത്തിലും താഴെയും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അത് മോശം വശത്തോട്ടേക്ക്, അതായത് അകത്തോട്ടേക്ക് മടക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തേക്കുക. കഴുത്തിലും അതുപോലെ തന്നെ ചെയ്യുക. കണ്ടോ, നമ്മളിപ്പോൾ അത് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുർത്തിയിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്
ഇങ്ങനെ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വെച്ചതിന് ശേഷം ഈ ഭാഗങ്ങളിൽ മാത്രം സ്റ്റിച്ച് കൊടുക്കുക. പുറമെ ടോപ്പ് സ്റ്റിച്ച് പോലെ ആം ഹോളിലും രണ്ടാം ഹോളിലും ഷോൾഡറും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യുക. കണ്ടോ, ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൽ രണ്ടോ മൂന്നോ സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. നമ്മൾ സ്ലീവ്സ് കട്ട് ചെയ്തില്ലായിരുന്നല്ലോ, അതിനായിട്ട് എക്സ്ട്രാ വന്ന തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. അതൊന്നുകൂടി മടക്കി ഫോർ ഫോൾഡ് ചെയ്തിട്ട് അത് ഫോൾഡഡ് സൈഡാണ് കണ്ടു. ഇനി നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാം. ആം ഹോളിൻ്റെ കൂടെ രണ്ടോ മൂന്നോ ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് 9 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴെ 3 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ട് സ്ലീവ്സിൻ്റെ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ചാണ് എടുക്കുന്നത്. സ്ലീവിൻ്റെ ബോട്ടം വിഡ്ത്ത് 6 ഇഞ്ചും എടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം തമ്മിൽ യോജിപ്പിച്ചിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് സ്ലീവ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് അറ്റാച്ച് ചെയ്യാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ഒരറ്റത്തോട്ട് വരിക, അടുത്ത അറ്റത്തോട്ട് പോവുക, തിരിച്ച് സെൻറ്ററിൽ കൊണ്ടു നിർത്തുക. നിവർത്തിയതിന് ശേഷം അതിൻ്റെ അറ്റം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചേക്കുക. ഓക്കെ, ഇതുപോലെ അടുത്ത സ്ലീവും ചെയ്യുക. ഇനി ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. അടുത്ത സൈഡിലും അതുപോലെ തന്നെ സ്റ്റിച്ച് കൊടുത്തിട്ട് അടിവശം മടക്കി തയ്ച്ചേക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പ് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.